നമ്മുടെ ജി സി സി മൊത്തം നല്ല ചൂടായിട്ട് നിൽക്കുക. ഈ സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ വാഹനം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വിയർത്തൊലിച്ച് ഈ വണ്ടിക്കതിരുന്ന് ഈ വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടാൻ. ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോ തൊട്ട് ഇടയ്ക്കിടക്ക് ഞാൻ ഇതുപോലെ വെട്ടി വിയർക്കുന്നുണ്ടായിരുന്നു. കാരണം എന്റെ വണ്ടിയുടെ എ സി ഇടയ്ക്കിടക്ക് കട്ടാവുന്നുണ്ടായിരുന്നു. ചെറിയൊരു ഡൗട്ട് തോന്നി, ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഹൈ ആയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടക്ക് എ സി കട്ടാവുന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയത്. വണ്ടി ഹീറ്റ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എ സി കട്ടാവും. അപ്പൊ ഓവർ ഹീറ്റ് ആവാനുള്ള കാര്യം ഞാൻ നോക്കിയപ്പോൾ ഇതിന്റെ റേഡിയേറ്റർ, നമ്മുടെ റേഡിയേറ്ററിൽ ബ്ലോക്ക് ഉണ്ടായിട്ട് കൂളിംഗ് സിസ്റ്റം വർക്ക് ആവാനായിട്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇപ്പൊ റേഡിയേറ്റർ ഷോപ്പിൽ വന്നിരിക്കുകയാണ്. എന്തായാലും ആള് ചെക്ക് ചെയ്ത് വണ്ടിക്ക് റേഡിയേറ്ററിൽ ബ്ലോക്ക് ഉണ്ടെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ചെറിയൊരു പണി മതി, ഒരുപാട് കാരണങ്ങളുണ്ട് എ സി കട്ടാവാൻ വേണ്ടി. അതിന് ഒരു കാര്യമാണ്, അതുപോലെ തന്നെ ഈ റേഡിയേറ്ററിന്റെ ഫാൻ വർക്ക് ചെയ്തില്ല. എന്തായാലും നിങ്ങൾ വണ്ടി യൂസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള പണി, ചെറിയ പണിയായിരിക്കും, ചെയ്തില്ലെങ്കിൽ മേജർ എഞ്ചിൻ ഓവറോൾ പോലുള്ള പരിപാടികൾ നമുക്ക് പണിയായിട്ട് കിട്ടും. അപ്പൊ വലിയ എമൗണ്ട് ആകും. ഒന്നേ വണ്ടി അനക്കാതെ വിടുക, അല്ലാന്നുണ്ടെ ഏതെങ്കിലും ഗ്യാരേജിൽ കൊണ്ട് പണിയിട്ട് ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെ പറഞ്ഞ മനസ്സിലായില്ല, ചെറിയ എമൗണ്ടിൽ തീരേണ്ടത് വലിയ എമൗണ്ടിൽ തീരും. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ ആള് റെഡിയേറ്റർ റീസെറ്റ് ചെയ്യുകയാണ്. ഈ ഷോപ്പ് വരുന്ന റിഫ ഹാജിയാത്തിൽ അല്ലമാനി ഷോപ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ്. റെയ്ഗാർഡ് റേഡിയേറ്റേഴ്സ് എന്നാണ് ഷോപ്പിന്റെ പേര്. നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുക്കാം. ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞു, വണ്ടിക്ക് ഓവർ ഹീറ്റോ പ്രോബ്ലംസോ ഒന്നും ഇപ്പോൾ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ വണ്ടിയും പ്രോപ്പറായിട്ടൊക്കെ ചെക്ക് ചെയ്ത് യൂസ് ചെയ്യുക.